പൊടി ഇങ്ങനെ നിൽക്കുന്നില്ലേ പൊടി അയ്യപ്പനെ ആ പൊന്നുള്ളി എന്ന് പറഞ്ഞ സ്ഥലം നാരായണി പോയി ഉണ്ട് ആ ഇത് രണ്ടും കുറച്ച് ഞാൻ ഒന്ന് എടുത്തു ഇല്ല കഴിച്ചപ്പോ എടുത്തോട്ടെ തൊണ്ടിപ്പഴം ഇതിന്റെ പ്രത്യേകത ഒരില രണ്ടായിട്ട് ഇല വരുന്നാൽ ഒരിലയും വരും ഒരു കായും വരും ശ്രദ്ധിച്ചു ചോദിച്ചോ ആ ഇതിനകത്ത് ഒരു കാ വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ ഇല ഓ ശരിയാ ഓക്കെ ഇതിന്റെ ഇത് സർവ്വരോഗസംഹാരി ഒരു ഇന്ന രോഗത്തിന് വേണ്ടി കൊടുക്കണമെന്നില്ല ഇത് 10 ഗ്രാം കൊടംപുളി 100 ഗ്രാം ഈ സാധനം ഒരു ഗ്ലാസ് ഒരു പശുവിന്റെ മോര് മോര് അരയ്ക്ക കുടിക്ക ഷുഗർ 11 ദിവസം കൊണ്ട് കുറയും ഒന്ന് രണ്ട് കണ്ണിന്റെ കാഴ്ച കിട്ടും കണ്ണിന്റെ കാഴ്ചക്ക് ഇതിന്റെ പൂവ് പിഴിഞ്ഞൊഴിച്ചാലും മതി ഇതിന് പൂവുണ്ടാവും ഈ കായയുടെ പുറത്താണ് പൂവുണ്ടാവുന്നത് കായയുടെ പുറത്ത് പൂവുണ്ടാവും ഇത് ഓരോ കമ്പനിക്കാരൻ 4500 രൂപ 1500 രൂപ ടോണിക്കായിട്ട് കൊണ്ട് കൊടുക്കുന്നു പക്ഷെ അവർ പ്രിസർവേറ്റീവ് ചേർക്കും നിങ്ങൾ ഒരു കാരണം വെച്ചാലും കമ്പനിക്കാരൻ്റെ സാധനം മേടിച്ച് കഴിക്കരുത് ഈ ഒരു പഴം എല്ലാ പ്രദേശത്തും വളരും ഇത് ഏറ്റവും കൂടുതൽ വളരുന്ന ഇങ്ങനെയുള്ള തണുപ്പ് സ്ഥലത്ത് കായൽ തീരത്ത് ഇഷ്ടം പോലെ ഉണ്ടാവുന്ന ഒരു സാധനം അവിടെയാണ് ഈ സാധനം ഉണ്ടാവുന്നത് ഇത് പഴുത്താല് ഭയങ്കര നാറ്റാ പിന്നെ കഴിക്കൂല എന്നാ വെറും പൊട്ടു അവരുത് കറുത്ത് വരുന്ന സമയത്ത് വേണം പറിക്കാനിത് ഇഷ്ടം പോലെ ഈ സാധനം ഏത് മനുഷ്യനും കഴിക്കാം ഒരു സൈഡ് എഫക്റ്റും ഇല്ല ആൾക്കാർ പറയും ഞങ്ങൾ പറയുന്ന പോലെ ചെയ്തില്ലെങ്കിൽ ഇത് ടോക്സിനാണ് ഇതൊക്കെ നമ്മളെ പറ്റിക്കാനാണ് ഒരു ടോക്സിനും ഇല്ല ആർക്കും വേണമെങ്കിലും ഞാൻ 100 ഗ്രാം പച്ചയ്ക്ക് തന്നെ കഴിക്കാം കാണിക്കാം മോര് പോലും ഇല്ലാതെ കാരണം മോരും കുടംപുളിയും കൂടെ വരുമ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എന്തെങ്കിലും ഒരു അംശം ഉണ്ടെങ്കിൽ പോകുന്ന പറഞ്ഞത് കറ്റാർ വാഴയ്ക്ക് ടോക്സിൻ ഉള്ളതുപോലെ കറ്റാർ വാഴയ്ക്ക് ടോക്സിൻ കളയാൻ നമ്മൾ എന്ത് ചെയ്യും അതിന് ഒഴുക്ക് വെള്ളത്തിൻ്റെ തിരിച്ചു കൊണ്ട് നിർത്തും അതിൻ്റെ വെള്ള മഞ്ഞുണ്ട് അങ്ങനെയൊക്കെ അവർ പറഞ്ഞ് നമ്മളെ പേടിപ്പിക്കുന്നതാണ് ഇതിന് അതിൻ്റെ പോലും ആവശ്യമില്ല നമസ്കാരം ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഞാനൊക്കെ ഒരുപാട് ആരാധിക്കുന്ന നിങ്ങളും ആരാധിക്കുന്ന നമ്മുടെ സ്വന്തം മോഹനം വൈദ്യരാണ് നമ്മുടെ കൊച്ചു പഴത്തോട്ടം കാണാൻ അദ്ദേഹം എത്തിയിരിക്കുകയാണ് അപ്പം വളരെയധികം സന്തോഷമുണ്ട് ഇത്രയും വലിയൊരു വ്യക്തിത്വം നമ്മുടെ കൂടെ ഒത്ത് വന്നതിന് കാരണം ഒരുപാട് അറിവ് അദ്ദേഹത്തിൻ്റെ പല അറിവുകളും ഞാൻ യൂട്യൂബ് വഴി കേൾക്കാറുണ്ട് അത് തന്നതിന് വളരെ ഉപകാരം അദ്ദേഹം ഉണ്ട് അദ്ദേഹം നമ്മുടെ ഈ കൊച്ചു സംരംഭത്തെ കുറിച്ച് എന്തെങ്കിലും രണ്ട് വാക്ക് പറയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്ന പറയുന്നത് നിസാരമാണ് ഇത് എങ്ങും കാണാത്ത ഒരു 750 തരം ഫ്രൂട്ട്സുകൾ അത് നമ്മുടെ നാട്ടിലില്ലാത്തത് ഇതിന് ആരും ഇനി ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല തീർച്ചയായിട്ടും അതാണ് നമുക്ക് ശരിയാണെന്നേ ഇതിനകത്ത് ഇപ്പം സാർ ഒരു കാര്യം ചെയ്യട്ടെ ഇപ്പം ഇതിനകത്ത് ഇറങ്ങിക്കൊണ്ടു ഞങ്ങളുടെ അടുത്ത് നിങ്ങൾ പറയുന്നതായ ഒരു വാചകം ഉണ്ടല്ലോ അതാണ് നിങ്ങളുടെ സ്വത്വം നിങ്ങൾക്ക് കിട്ടിയ പ്രതിഫലം എന്ന് പറയുന്നത് ഞങ്ങളെ വിളിച്ചുകൊടുത്ത് കാണിച്ചപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മനസ്സിൻ്റെ തൃപ്തി അത് കോടികൾ കൊടുത്താൽ കിട്ടൂല ഈ കൊട്ടാരക്കരക്കകത്ത് ഇങ്ങനൊരു സംഗതി ഉള്ളത് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇതിനകത്ത് വന്നപ്പോൾ എല്ലാം ഒന്ന് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു എന്തായിരുന്നാ കായ സാറിൻ്റെ പേര് തന്നില്ല നമ്മുടെ മിറാക്കൾ ഫ്രൂട്ട് മിറാക്കൾ ഫ്രൂട്ട് ഞാൻ തിന്നെ വെച്ച് പുളിഞ്ഞിക്കാൻ പറിച്ച് തിന്നപ്പം മധുരം അതൊക്കെ അതിശയങ്ങളല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഒത്തിരി മാജിക്ക് പണി ഇതിനകത്തുണ്ട് മധുരത്തിനെക്കാട്ടി 1000 മടങ്ങ് 10000 മടങ്ങ് മധുരമുള്ള ചെടികൾ ഇവിടെ കാണുന്നു എന്തൊക്കെയാണെന്ന് ഒരു ഭയങ്കര എൻ്റെ മനസ്സ് കുളിർന്നു കാണുന്നു